സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് സി എൻ വിസ്ത കീനായുടെ തിരുനാളാണ് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളിൽ ഒരു കാര്യം ഇങ്ങനെയാണ് ദൈവത്തിന് നമ്മെ അത്രമേൽ വിലമതിപ്പാണ് നമ്മുടെ ഇടയിൽ അവൻ വന്ന് പാർക്കാൻ തക്കവണ്ണം നമ്മെ തന്റെ ഭവനത്തിലേക്ക് ചേർത്തണയ്ക്കാൻ തക്കവണ്ണം അവൻ നമ്മെ വീണ്ടെടുക്കാൻ ഏതറ്റം വരെയും പോകും അവൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ നമ്മെ തന്നിലേക്ക് ചേർത്തണയ്ക്കുകയുമാണ് ഈ സ്നേഹത്തിനെ പ്രതി നന്ദിയായി നമുക്ക് അവനെ സ്നേഹിക്കാമെന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് ഇന്നലെ ഒന്ന് യോഹനൻ മൂന്ന് പതിനെട്ട് മുതൽ ശ്രീഹ ഓർമ്മിപ്പിക്കുകയായിരുന്നു എങ്ങനെ നാഥൻ ഈ സ്നേഹകാരുണ്യത്തിന്റെ ആഴത്തിൽ നമ്മുടെ ഹൃദയഗതങ്ങളെയും വീഴ്ചകളെയും ജീവിത നിലപാടുകളെയും ഒക്കെ വളരെ ക്ഷമയോടെ ശ്രദ്ധിക്കുന്നുവെന്ന് നമ്മെ വിധിക്കാതെ പഴിക്കാതെ കാരണം നാദൻ്റെ മനുഷ്യാവതാരം നമ്മുടെ ബലഹീനതകളുടെ ആഴങ്ങളെ സ്പർശിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു അവൻ യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നു ഇന്ന് അപ്പോസ്ത്ര പ്രവർത്തനം പതിനാല് അഞ്ച് മുതൽ പതിനെട്ട് വരെ പൗലോസിനെയും ഭരണബാസിനെയും ദേവന്മാർ എന്ന് ഗണിച്ചുകൊണ്ട് ആ ദേശത്തെ ജനങ്ങൾ ബലിയർപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ വ്യഗ്രതയോടെ ഓടിച്ചെന്നുകൊണ്ട് വസ്ത്രങ്ങൾ കീറിക്കൊണ്ട് ആ ജനത്തെ തടുത്തുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളെപ്പോലെ വെറും നിസ്സാരരായ മനുഷ്യർ മാത്രമാണ് നിങ്ങളുടെ അതേ വികാര വിചാരങ്ങളുള്ളവർ എന്നൊരർത്ഥം വരുന്ന പദമാണ് ശ്രീഹ ഉപയോഗിച്ചത് ഒമിയോപാത്തിസ് ക്രിസ്തു നമ്മുടെ വൈകാരികതകളുടെയും ജീവിതാവസ്ഥകളുടെയും ആർദ്രതകളുടെയും എല്ലാം ആഴം തൊട്ട് അനുഭവിച്ച് നമ്മെ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ തനി മനുഷ്യത്വം മനുഷ്യപുത്രനെ പോലെ അങ്ങനെ മനുഷ്യമക്കളായി തീർന്നിരിക്കുന്നു ഈ ശ്രീഹന്മാർ തങ്ങൾ ദൈവങ്ങളല്ല എന്ന് ശ്രീഹന്മാർ പറയുന്നു ശരിയാണ് ദൈവത്തെ പോലെ ആകാൻ ആർക്കും സാധിക്കുകയില്ല എന്ന സങ്കീർത്തനം നൂറ്റി പതിനഞ്ചും അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മൾ വിഗ്രഹങ്ങളെ ചമക്കരുത് എന്ന് നമ്മളെ തന്നെയും വിഗ്രഹങ്ങളാക്കരുത് എന്ന് പക്ഷേ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു വർണ്ണവിന്യാസം എന്താണെന്നോ ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ മനുഷ്യന് ദൈവത്തെ പോലെ ആകാനുള്ള വഴി തെളിഞ്ഞു എന്നതാണ് അവിടുത്തെ സ്നേഹകാരുണ്യം ഒന്നുകൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു പരമപരിശുദ്ധ വിനിമയമാണിത് വിശുദ്ധ കത്രിന തുടക്കത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങേക്കാണ് മഹത്വം എന്ന് ഇന്ന് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഉദ്ഘോഷിക്കുകയാണല്ലോ ഇന്ന് ശ്രീഹന്മാരുടെ ചുണ്ടിൽ വിരിഞ്ഞ അതേ പ്രഖ്യാപനങ്ങൾ പോലെ തന്നെയാണത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന കാര്യവുമാണത് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറുന്നുവെന്ന് പക്ഷേ ദൈവം തൻ്റെ ഈ മഹത്വം നമുക്കും കൂടി പങ്കുചേർത്ത് തരുന്നുണ്ട് ഇന്ന് നാദൻ സുവിശേഷത്തിൽ പറഞ്ഞു തരുന്നത് പോലെ യോഹനൻ പതിനാല് തന്നെ സ്നേഹിക്കുന്നവരിൽ തന്റെ വചനം പാലിക്കുന്നവരിൽ പരിശുദ്ധ തൃത്വം തന്നെ വന്ന് വാസമുറപ്പിക്കുകയാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം നമ്മിൽ വാഴുന്നു നമ്മളാകട്ടെ ദൈവത്തിൽ വാഴുന്നു ഇന്നലെ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും സാദൃശ്യത്തിലൂടെ നാഥൻ പഠിപ്പിച്ച അതിവ്യ വിസ്മയം പരമപരിശുദ്ധ വിനിമയം ജീവരസത്തിന്റെ കലരൽ നമ്മോടൊത്ത് വസിക്കുന്ന ദൈവം നമ്മിൽ വസിക്കുന്ന ദൈവം നമ്മെപ്പോലെ വസിക്കുന്ന ദൈവം ദൈവത്തെപ്പോലെ നമ്മളും ഓമിയോപാത്തസ് സമാർദ്രത